നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മീ ദിസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകൾ തുറന്നു കാട്ടിക്കൊണ്ട് ദുബായിൽ ഇന്ത്യൻ വ്യവസായികളുടെ സംഗമം സംഘടിപ്പിച്ചു. കൊച്ചിയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന എമർജിംഗ് കേരള എന്ന നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായാണ് ഈ രാജ്യാന്തര റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഈ വാർത്തയുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത്. ആദ്യം ഗൾഫ് കവർ സ്റ്റോറി. കേരള സർക്കാർ സെപ്റ്റംബർ 12, 13, 14 തീയതികളിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന എമർജിംഗ് കേരള എന്ന വ്യവസായ നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായാണ് ദുബായിൽ ഇന്ത്യൻ വ്യവസായികളുടെ യോഗം സംഘടിപ്പിച്ചത്. മാറിയ സാഹചര്യത്തിൽ കേരളത്തിന്റെ നിക്ഷേപ വിപണന സാധ്യതകൾ പ്രവാസി ഇന്ത്യക്കാർക്ക് മുന്നിൽ തുറന്നുകാട്ടിയ യോഗമായിരുന്നു ഇത്. ഇതോടനുബന്ധിച്ച് കേരളത്തിന്റെ പുതിയ നിക്ഷേപ സൌഹൃദ വികസന മുഖം വ്യക്തമാക്കുന്ന റിപ്പോർട്ടും വേദിയിൽ അവതരിപ്പിച്ചു. ദുബായിലെ 100-ലധികം ഇന്ത്യൻ വ്യവസായികൾ ഈ സംഗമത്തിൽ പങ്കെടുത്തു. എമർജിംഗ് കേരള വഴി കേരളത്തിലേക്ക് 100,000 കോടി നിക്ഷേപ പദ്ധതികൾ ലക്ഷ്യമിടുന്നതായി ഗൾഫിലെ ഈ റോഡ് ഷോയുടെ സംഘത്തലവനും കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ വി സോമസുന്ദരം പറഞ്ഞു. 12 മുതൽ 14 വരെ നടക്കാനിരിക്കുന്ന എമർജിംഗ് കേരള വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര ഇവന്റ് ആയിരിക്കും. അബുദാബിയിലും ദുബായിൽ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ ഗ്രൂപ്പുമായിട്ട് വളരെ വിശദമായ ചർച്ചകൾ നടന്നു. റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. അപ്പോൾ അവരിൽ പലരും എമർജിംഗ് കേരളയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഗൾഫ് മേഖലയിൽ നിന്ന് ഈ ലീഗ് ഓഫ് അറബ് നേഷൻസ് 21 രാജ്യങ്ങൾ പങ്കെടുക്കും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എമർജിംഗ് കേരളയുടെ ഭാഗമായി കേരളത്തിൽ പുതിയ നിക്ഷേപം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഏകജാലക സംവിധാനം വഴി 90 ദിവസത്തിനുള്ളിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി നൽകുമെന്നും സർക്കാർ പ്രതിനിധി സംഘം പറഞ്ഞു. പുതിയ പ്രോജക്ട് വരികയാണെങ്കിൽ അതിനുവേണ്ട ക്ലിയറൻസ് എല്ലാം 90 ദിവസത്തിനകം കൊടുക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശം. കേരളത്തിൽ നിക്ഷേപം തുടങ്ങാൻ വരുന്നവരുടെ ഫയലുകൾ സർക്കാരിന്റെ ചുവപ്പു നാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് കേരളത്തിന്റെ പഴയ കാഴ്ചയാണെന്ന് വ്യവസായികൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇനി നിക്ഷേപ നടപടികൾ അതിവേഗത്തിലാകുമെന്ന സർക്കാർ പ്രഖ്യാപനം യോഗത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റി. അത്രമാത്രം വലിയ പ്രാധാന്യമാണ് എമർജിംഗ് കേരളയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ അൽകേഷ് കുമാർ ശർമ്മ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു. ഗവൺമെന്റ് ഓഫ് കേരളയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് സെക്ടർ GCC കൺട്രീസ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൺട്രീസ്. അബുദാബിയിൽ ഇന്നലെ നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സ് അബുദാബി ചേംബറോട് ഡിസ്കഷൻ നടത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബിസിനസ് മീറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ബിസിനസ്സിൽ നല്ല റെസ്പോൺസ് ഉണ്ട് ഇവിടെ. കാരണം നമ്മുടെ സംസ്ഥാനത്തെ പറ്റി ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തൊക്കെയാണ് സ്പെസിഫിക് പ്രോജക്ട്സ്, എന്താണ് അവിടെയുള്ള ഇപ്പോൾ അന്തരീക്ഷം, ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പറ്റിയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്ത ശേഷം നല്ല റെസ്പോൺസാണ്. പല ആളുകൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്ത് ഈ എമർജിംഗ് കേരളയിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ വ്യവസായികളുടെ ഔദ്യോഗിക സംഘടനയായ ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൌൺസിൽ എന്ന IBPC ഈ യോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ എമർജിംഗ് കേരള എന്ന ഈ പുതിയ വികസന നയം ഏറെ സ്വാഗതാർഹവും പ്രശംസനീയവുമാണെന്ന് ദുബായിലെ പ്രമുഖ സാമ്പത്തിക നിരീക്ഷകർ വിലയിരുത്തി. എമർജിംഗ് കേരള UDF ഗവൺമെന്റിന്റെ ഏറ്റവും സമർത്ഥമായ ഒരു സ്മാർട്ടായിട്ടുള്ള മൂവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കേരളീയരായിട്ടുള്ള ഗൾഫ് നാടുകളിലും മറ്റു നാടുകളിലും ജീവിക്കുന്ന പല ആളുകളും പല ഫണ്ട് ഹൗസിൻ്റെയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള പലരുടെയും നിക്ഷേപങ്ങൾ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന പലരും ഉള്ളതുകൊണ്ട് ആ വിധത്തിലും കേരളത്തിലേക്ക് നിക്ഷേപം വരാൻ വളരെ സാധ്യതയുണ്ട്. എമർജിംഗ് കേരള ഈ ഒരു പദ്ധതി എനിക്ക് തോന്നുന്നത് റൈറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ റിസഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്കാണ് ആഗോളതലത്തിൽ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയങ്ങൾ, അത് FDI ഇപ്പോൾ ഫോറിൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഡോർ വരെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇന്ത്യയുടെ ഗ്രോത്തിൽ കേരളത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ 27.5% ആ ഒരു ഗ്രോത്ത് വന്നത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഗ്രോത്തിന് നാളെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദുബായ്ക്ക് പുറമെ അബുദാബി, ദോഹ എന്നീ തെരഞ്ഞെടുത്ത ഗൾഫ് നഗരങ്ങളിലും ഇത്തരം മിനി നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ സഞ്ജയ് വർമ്മ, നോർക്ക റൂട്ട് CEO നോയൽ തോമസ്, IBPC പ്രസിഡന്റ് ഭരത് ബൂട്ടാനി,
സെക്രട്ടറി ജനറൽ കുൽവന്ത് സിംഗ്, ദുബായ് ഇന്ത്യ ക്ലബ് മുൻ പ്രസിഡന്റ് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ഷാർജ ചേംബർ പ്രതിനിധി ലാലു സാമുവൽ എന്നിവരും പ്രമുഖ വ്യവസായികളും ചടങ്ങിൽ സംബന്ധിച്ചു. ഇങ്ങനെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ ദുബായിൽ നിന്നും വലിയൊരു വ്യവസായ ലോകം എമർജിംഗ് കേരളയ്ക്ക് എത്തുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് സമ്മേളനം സമാപിച്ചത്. യുഡിഎഫ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ ഒന്നാണിത്. അതിനാൽ എമർജിംഗ് കേരള വഴി പുതിയൊരു കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.